എന്റെ ഉണ്ണിയുടെ സെലിബ്രേഷനെ പറ്റി ആരും പറഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. എവിടായിരുന്നു എന്റെ ഉണ്ണി ഇത്രയും കാലം? നീ തന്നെയാണ് ഇവിടുത്തെ ബോസ്. ഇത് വീടോ? ഇല്ലെങ്കിൽ വിട്ടാലോ, അടുത്തോളം ഞാൻ അങ്ങ് വിളിച്ചോളാം. ബട്ട് ബൈ. എടാ ധോണി, ഏറ്റവും നല്ല പിഞ്ചർ ഞാനാ. നോക്കിയോ എടാ ബുജിയില്ലേ, അവൻ എന്നെ നെഗറ്റീവാടാ. എന്തേലും എഴുതാൻ തുടങ്ങുമ്പം അപ്പൊ തുടങ്ങും അവന്റെ നെഗറ്റിവിറ്റി. പാട്ടി അളിയാ നാടൻ പിടിച്ചാ നമുക്ക്. ഏ അത് വേണ്ട, അത് വേണ്ട. എടാ കാര്യം, ഞാൻ പിള്ളച്ചേട്ടന് കള്ളു മേടിച്ചു കൊടുത്താണ് നിങ്ങളുടെ മുറിലോട്ട് വന്നെങ്കിലും അത് നിങ്ങളുടെ പാര പണിയൊന്നുമല്ല, ഒന്ന് സമാധാനമായിട്ട് എഴുതാൻ വേണ്ടിയാ. എടാ നീ ആ ഉമ്മ തമ്മിൽ എന്താടാ അവള്? നിങ്ങളൊന്നുമില്ല അതിനല്ലേ ഉമ്മുവാ. ലൈൻ അടിക്കാൻ പറ്റിയൊരു ചളുക്ക്. എടാ എക്സാമിന് അവളുടെ നോക്കി എഴുതിയാണ് ഞാൻ ഇതുവരെ ജയിച്ചോണ്ടിരുന്നത്. പിന്നെ നിന്നെയൊക്കെ ഒരു 10 കുറ്റം പറഞ്ഞ അവൾ അവളുടെ വള വരെ എനിക്ക് ഉരുത്തരും. പിന്നെ അത് വെച്ചാണല്ലോ നമ്മുടെ ഈ അടിയൊക്കെ നടക്കുന്നത്. അങ്ങനെയും പറയാം. നമ്മുടെ മുറിയിലോട്ട് കേറുമ്പോ നിന്റെ കട്ടിലില്ലേ അതിന്റെ ഒരു ഷൂ ഉണ്ട്, അതിനകത്തിരിക്കാൻ സാധനം ഇങ്ങനെ എടുത്തോ. ഏയ് ഡീസെന്റ് ഡീസെന്റ്. എടാ ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏയ് അതല്ല അതല്ല, ഇവന് നിറമില്ല, ജാതിയില്ല, മതമില്ല, ഒരുമയുടെ പ്രതീകമാണിവൻ. ഭയങ്കരം തന്നെ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏ അവിടെ ഇരിക്കടാ, സാധനം വരുന്നുണ്ട്, അടിച്ചിട്ട് പോയാ മതി. സിഗരറ്റ്? നിനക്ക് സിഗരറ്റ് അല്ലേ വേണ്ടേ? അയ്യാ ഈ ജില്ലയിൽ നിന്ന് എവിടെ സിഗരറ്റ് നിനക്ക് ഏതെങ്കിലും കടന്നു. എന്തായാലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എല്ലാരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയല്ലോ അല്ലേ? പി സി എല്ലാത്തിനും പേരൊക്കെ അകത്തിടെ. അഭ്യാസമായിട്ട് ഇറങ്ങിയേക്കുന്നു. പോലീസിന് എന്താ ഈ ഹോസ്റ്റലിൽ കാര്യം? അളിയ ഹോസ്റ്റലിൽ നിന്ന് മോഷണം പോയോ?